ൂർണീല നമസ്കാരം മരിക്കാത്ത പ്രണയത്തിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ചയുടെ തുടർച്ചയായി ശ്രീ കടമ രാമകൃഷ്ണന്റെ പ്രിയപത്നി ശ്രീമതി ശാന്തിയുമായിട്ടുള്ള അഭിമുഖം നമ്മൾ തുടരുകയാണ് അമ്മയ്ക്ക് ഒരിക്കൽ കൂടി നമസ്കാരം നമ്മൾ കഴിഞ്ഞ ആഴ്ച കുറച്ച് ഭാഗങ്ങളെങ്ങനെ പറഞ്ഞു നിർത്തി ജീവിതത്തിൻ്റെ ഒരു വലിയ ജീവിതത്തിൻ്റെ എങ്ങനെയാണ് മുഖങ്ങളെങ്ങനെങ്ങനെ നിർത്തി ഞാൻ ചോദിക്കുന്ന കവി പ്രശസ്ത കവിതെല്ലാം സമ്മാനിച്ചതല്ലേ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഈ മുഹൂർത്തം വരെ എല്ലാം തന്ന അക്ഷരങ്ങൾ ഇവരതിൽ നിന്നുണ്ടായ കവിതയെല്ലാം ആ പകിട്ടെല്ലാം മാറ്റി നിർത്തി ആ വർണ്ണത്തിൻ്റെ അകത്തുനിന്ന് മാറ്റി നിർത്തി അദ്ദേഹത്തെ ഒരു ഭർത്താവായ വ്യക്തി എന്നുള്ള എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അദ്ദേഹമാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഞാൻ എന്നെ ഞാനാക്കി തീർത്തത് അദ്ദേഹമാണ് അല്ലെങ്കിൽ ഞാൻ ഞാൻ ജീവിതത്തിൽ ആരും ആരും ആകുകയില്ലേ എൻ്റെ എൻ്റെ വീട്ടുകാർ എൻ്റെ മറ്റേ എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാർക്കൊന്നും ഇങ്ങനെയൊരു പദവി കിട്ടാനുള്ള ഭാഗ്യം ദൈവം കൊടുത്തില്ല അപ്പോൾ എനിക്കും ഇത് കിട്ടുമോ എന്നെനിക്കൊരു വിചാരവും ഇല്ലായിരുന്നു അപ്പോൾ അദ്ദേഹമാണ് എൻ്റെ ജീവിതത്തിലെല്ലാം എല്ലാം എല്ലാം ആക്കി എൻ്റെ കുടുംബത്തെയും എൻ്റെ മക്കളെയും എൻ്റെ ഈ കടമനയുടെ ദേശത്തെ വലുതാക്കി തന്നത് എൻ്റെ ഭർത്താവാണ് ഞാൻ എൻ്റെ ജീവിതം ഞാൻ ജീവിതം പുഷ്പിക്കാനും എന്നെ സ്നേഹിക്കാനും ആ ശ്വാസിക്കാനും ജീവിതം പറഞ്ഞു തരാനും ഇങ്ങേറ്റം ഒന്നും പാചകം വരെ എല്ലാം പറഞ്ഞു തന്ന് എനിക്ക് പാചകമൊന്നും അറിയത്തില്ലായിരുന്നു എല്ലാം പറഞ്ഞു തന്ന് എന്നെ മനസ്സിലാക്കി ഈ ആഹാരം പാചകം ചെയ്യുന്ന എങ്ങനെയാ പോകും അത് ഞാൻ വീട്ടിൽ സൂചിച്ച് ജീവിച്ച് ജീവിതം എന്തുവാന്നൊന്നും അന്നേരം അറിയത്തില്ലായിരുന്നല്ലോ അപ്പോൾ എല്ലാ കാര്യങ്ങളിലും വേണ്ട പോലെ ചെയ്തു തരാനും എന്നെ എന്നെ ഞാനാക്കി ഒരു സ്ത്രീയാക്കി മാറ്റാനും കേരളത്തിൽ ഇപ്പോൾ എല്ലാം അറിയപ്പെട്ട ഒരു വ്യക്തിയാകാനും നല്ലൊരു സ്ത്രീയായിട്ട് ഞാൻ പ്രത്യക്ഷപ്പെടാനും കാരണം എൻ്റെ ഭർത്താവാണ് എൻ്റെ ഭർത്താവ് എന്നെ കൂടുതൽ ശാസിക്കുകയും ജീവിതം പഠിപ്പിക്കുകയും ഒരു സ്ത്രീ എങ്ങനെയാണ് ജീവിക്കുന്നത് ഒരു സ്ത്രീ ഭർത്താവിൻ്റെ കീഴിൽ മാത്രം ജീവിച്ചാൽ പോരാ ആ സ്ത്രീയെ കൊണ്ട് അധ്വാനിച്ച് ജീവിക്കണം അതുകൊണ്ട് നീ അതൊരു മാതൃകയാകണം അതുകൊണ്ട് ഞാൻ പൈസ നിൻ്റെ കയ്യിൽ കൂടുതൽ തരികില്ല ജീവിതം എങ്ങനെയാണ് നീ പറഞ്ഞ് ഈ ഈ എല്ലാവരെയും നീ പഠിപ്പിക്കണം എല്ലാവരെയും പഠിപ്പിക്കാൻ പറ്റുമോ നമ്മുടെ ജീവിതം നമ്മുടെ നമ്മുടെ വീട്ടിൽ തന്നെ പറ്റുന്നില്ല നമുക്ക് നമ്മൾ അവ അവ എനിക്കൊരു പേടി ഇതെങ്ങനെയൊക്കെ ആയിത്തീരും അപ്പം ഇതും യാതൊരു കൂസലുമില്ല വരുന്നു പോകുന്നു സന്തോ വന്ന് സന്തോഷമായിട്ട് ഒന്നോ രണ്ട് ആഴ്ചയിൽ ഇപ്പം തിരുവനന്തപുരത്താണെങ്കിൽ രണ്ട് ദിവസം വരും ശനിയാഴ്ച വൈകിട്ട് അല്ലെങ്കിൽ വെള്ളിയാഴ്ച വൈകിട്ട് മിക്കവാറും രണ്ടാം ശനിയാഴ്ച ഇവർക്ക് അവധിയേ ഉള്ളൂ ലീവുള്ളൂ അപ്പം വെള്ളിയാഴ്ച ശനിയാ ശനി പിന്നെ ശനിയാഴ്ച വൈകിട്ട് വന്നാൽ അല്ലാത്ത ദിവസം വന്നാൽ രണ്ട് ദിവസം അതും കൂട്ടുകാരും ആൾക്കാരും ഒക്കെ ഒരുപാട് ആൾക്കാർ അപ്പം നമ്മുടെ എന്തെങ്കിലും പരിഭവങ്ങളോ എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ വിഷമങ്ങൾ പറയാനോ ഉള്ള സമയങ്ങൾ കിട്ടുന്നില്ല അപ്പോൾ അതിലൊക്കെ വളരെ വിഷമം തോന്നിയിട്ടുണ്ട് എങ്കിലും ഞാൻ ഉദ്ദേശിച്ചു എനിക്കതല്ല എന്നെ ജീവിതം പഠിപ്പിച്ചു എനിക്ക് ഒരു നന്മയുണ്ടാക്കി വേണ്ട പോലെ തന്ന എൻ്റെ ഭർത്താവാണ് അപ്പോൾ ആ ആ ഭർത്താവുമായിട്ടുള്ള ജീവിതം എനിക്ക് വളരെയധികം വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വളരെയധികം ആനന്ദമാണ് എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരുമോല്ലോ നിങ്ങൾ എന്നെ അന്വേഷിച്ച് വരത്തില്ലല്ലോ അപ്പോൾ ഇതിനെല്ലാം ഒരു കാരണക്കാരൻ എൻ്റെ ഭർത്താവാണ് അതിനൊരു ഭാഗ്യം എനിക്ക് അതുപോലെ ഞാൻ വളരെയധികം ബന്ധപ്പെട്ട് ജീവിച്ചു ജീവിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അദ്ദേഹത്തിന് എന്നെ അങ്ങേയറ്റം സ്നേഹിക്കാൻ അങ്ങേർക്ക് സമയം കിട്ടുന്നില്ല അപ്പം അങ്ങേര് പറയുന്നത് ഓരോ സ്റ്റേജിലും ചെല്ലുമ്പോൾ അങ്ങേർക്ക് ഒരു ദിവസം ഏഴും എട്ടും പത്തും പരിപാടിയാണ് അപ്പം അവിടെ സ്റ്റേജിൽ ചെന്നാണ് ആ ഭാര്യയുടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പം അവരെന്നോട് പറയും ശാന്തി ചേച്ചിയെ വളരെ കാര്യമായിട്ടാണ് ചേട്ടൻ പറയുന്നത് ശാന്തി ചേച്ചിയുടെ വിവരങ്ങളൊക്കെ പറയുന്നത് ചേച്ചിക്ക് വളരെ ചേച്ചിയാണ് ഒരു കുടുംബം നോക്കുന്നത് എൻ്റെ ഔ അവിടെ ചെന്ന് ഈ വനിതകടെ പരിപാടിക്കൊക്കെ പോകും അപ്പോൾ അവിടെ ചെന്ന് പ്രസംഗിക്കും ആ പ്രസംഗിക്കും സ്ത്രീ ഇപ്പോഴത്തെ സ്ത്രീകളുണ്ടല്ലോ അവരെ കൊണ്ട് ഒന്നിനും കൊള്ളുകയില്ല അവരെ പിന്നെ ഇപ്പോഴെല്ലാം റെഡിമെയ്ഡ് ആഹാരം ഉണ്ടാക്കുന്നു നിവർത്തി ഉണ്ടെങ്കിൽ അവർ ഹോട്ടലിൽ നിന്ന് വരുത്താൻ നോക്കും അല്ലെങ്കിൽ പിന്നെ അവർക്ക് മിക്സി പിന്നെ ഇതെല്ലാം എന്താ ഇലക്ട്രിക് സാധനങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഇപ്പം അതിനകത്ത് വെച്ചാൽ എല്ലാം ഉണ്ട് എൻ്റെ ഭാര്യ അങ്ങനെയല്ല അരകല്ലേ വെച്ച് അരച്ച് തന്നെ ഉണ്ടാക്കും നെല്ല് നെല്ലവള് ഉരലിട്ട് ശത്തയോ നെല്ലൊരലിട്ട് കുത്തി അരി ഉണ്ടാക്കി ഞാൻ എടുത്തിട്ടുണ്ട് അല്ലാതെ മെല്ലിക്കൊണ്ട് എന്നോ മില്ലെന്ന് നല്ല കുത്തേ നല്ല കൃഷിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാ കൃഷികളും എനിക്കുണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് അവൾ ചെയ്യുന്നത് പിന്നെ വിറവ് വെട്ടിക്കീറിയ അവൾ വിറവ് വെട്ടി കീറി കോടാലി വെച്ച് വെട്ടിക്കീറിയിട്ട് ആ വിറവ് എടുത്തുകൊണ്ട് പോയി തീയരിച്ചാണ് ഞാൻ ഇപ്പോഴങ്ങനെ ഗ്യാസല്ലേ ഗ്യാസിൻ്റെ ഗ്യാസ് കിട്ടില്ല എന്ന് വട്ടണിയാ അവിടെ അങ്ങനെ അന്ന് ഗ്യാസൊന്നുമില്ല അപ്പം വളരെയധികം വിയർത്തും വളരെയധികം ശരീരം മുഷിഞ്ഞും നല്ലൊരു തുണി മുഴുവനും നമുക്ക് ധരിക്കാനും നമുക്ക് സാധിക്കത്തില്ല ഒരു തുണിയും എടുത്ത് ഉടുത്താൽ ഉടനെ തന്നെ ആ പശു ഏഴ് എട്ടും പത്തും പശുക്കൾ അതിനെ ചാണകം വാരണം എന്നെല്ലാം ഞാൻ തന്നെയാണ് അപ്പം ഈ ചാണകത്തിൻ്റെ ഒരേ സ്മെല്ല് നമുക്ക് വന്നുകൊണ്ടിരിക്കും അതൊന്നും എനിക്ക് കാര്യമായിട്ട് എനിക്കതിനൊന്നും ഒരു വിഷമം തോന്നി എൻ്റെ കുട്ടികളെ രണ്ട് കുട്ടികളെയും ശരി വളർത്തി ശരിക്കെന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ ഒക്കെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കുട്ടികൾ വളരുന്ന പോലെ ഒന്ന് അവർക്ക് വളരാനും ഉള്ള അതിനുള്ള പൈസ നമ്മൾക്ക് ദൂർത്തടിക്കാനുള്ള പൈസ നമുക്കില്ലായിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവരെ പൈസയ്ക്കകത്ത് രൂപയ്ക്കകത്തല്ലേ അവരെ വളർത്തുന്നത് അവരുടെ ജീവിതം നമ്മളും അവരുടെ ജീവിതവുമായിട്ട് ഉപമിക്കാനേ ഒക്കത്തില്ല ആ ജീവിതത്തോട് അവർ അവരോട് പറഞ്ഞാൽ അവരത് ശോഭിക്കത്തുമില്ല അവരോട് അത് ഞാൻ വിരുന്നുകാരനെ പോലെയാണ് അദ്ദേഹം അല്ലെ തിരക്കുകൾക്കിടയിൽ വീട്ടിൽ വന്നു വരുന്ന അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഓടിയത് അമ്മാൻ അട്ടിട്ടില്ലെന്ന് പറഞ്ഞ നേരത്തെ പക്ഷേ ഞാൻ ചോദിക്കുന്ന ഈ കവിത കവിതയിലേക്ക് വരുമ്പോഴത്തേക്കും കവിതയാണ് കവിതയിലൂടെ അദ്ദേഹത്തെ മനസ്സിലാക്കി അമ്മ പിൽക്കാലത്ത് ഇഷ്ടപ്പെട്ടു തുട തുടക്കത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടി പിന്നെ നമ്മുടെ ജീവിതം എന്ന് വന്നു ഞാൻ നേരത്തെ പറഞ്ഞ കവിത എല്ലാം തന്നു ജീവിതകലം തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംതൃപ്തി അങ്ങനെയാണ് ജീവിതത്തിന്റെ മരിച്ചുപോയി കഴിഞ്ഞു അല്ല സംതൃപ്തി മൊത്തം തൊട്ട് ഉള്ള ഒരു ജീവിതത്തിന്റെ നാപ്പത്തഞ്ച് വർഷം ഇങ്ങനെ ഓർക്കുക എന്നുള്ളതല്ലാതെ നമ്മളിപ്പോ ആ ജീവിതം അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ഓരോ സ്ഥലത്ത് പോയി പിന്നെ ഓൾ ഇന്ത്യ ടൂറിൻ്റെ എം എൽ എ ആയിട്ട് ആദ്യം ഞാൻ പറഞ്ഞില്ലല്ലോ അങ്ങനെ പിന്നെ എം എൽ എ ആയിട്ടിരുന്നു എൺപത്തി ഒന്ന് മുതൽ എൺപത്തി അഞ്ച് വരെ തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ഒന്ന് ഒന്ന് മുതൽ തൊണ്ണൂറ്റി നിയമസഭയിലെ എം എൽ എ ആയിരുന്നു അവ ഞങ്ങൾ ഓൾ ഇന്ത്യ അറ്റി കുറ ഉള്ള എം എൽ എമാരും ഭാര്യമാരും കുടുംബസമേതെല്ലാം കൂടി അടിച്ചു പൊളിച്ച് ഞങ്ങൾ ഒരു മാസം മൊത്തം പോയി പിന്നെ ഓൾ ഇന്ത്യ മൊത്തം പോയി കണ്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള ഗൾഫ് രാജ്യത്ത് അദ്ദേഹത്തിൻ്റെ കവിതയിൽ നിന്നാണ് അപ്പോൾ അതേ ഓരോരുത്തർ ഞങ്ങളെ പിന്നെ ഓരോ എൻ എസ് എസുകാർ ഇങ്ങനെ ഓരോ പാർട്ടികളില്ലേ അല്ല ഇങ്ങനെ അങ്ങനെയുള്ള പാർട്ടിയുടെ അനുസരിച്ച് എല്ലാവരും ഇത് ടിക്കറ്റ് എടുത്ത് തരിക നമുക്ക് വിസ് വിസ തരിക അപ്പം നമുക്ക് ഫ്രീ ആയിട്ട് പോവുക എല്ലാ സ്ഥലത്തും പോവുക പല ആൾക്കാരെ കാണുക അപ്പം അവരുമായിട്ട് സംസാരിക്കുക അവരുടെ അപ്പോഴാണ് നമ്മുടെ ജീവിതം അറിയുന്ന കേട്ടോ ഇവരെല്ലാം ഇങ്ങനെ വളരെ വിപുലമായിട്ട് താമസിക്കുന്ന ആൾക്കാരും ഇതും അവരുടെ അവരുടെ ജീവിതത്തിനേക്കാൾ സുഖമായ ജീവിതം നമ്മുടേതാണ് അവർക്കൊരുവിധം ഇതായിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിലെ ഭാര്യ ഭർത്താവായിട്ടുള്ള ജീവിതം സ്വസ്ഥതയല്ലായിരിക്കും അവരെ കാണുമ്പോ നമ്മളെ കാണുമ്പോ വളരെ അടിച്ചുപോളിച്ചു ഇങ്ങനൊക്കെ നടക്കുന്നെങ്കിലും മനസ്സ് കാവ്യ ശില്പത്തിനരികിൽ പ്രണയിനികൾ ഒരുമിച്ചപ്പോ കാലം സമ്മാനിച്ച പുരസ്കാരങ്ങൾ എനിക്ക് വിഷമം തോന്നുന്നത് കൂടുതലും എൻ്റെ കുട്ടികളെ കുറിച്ചാണ് എൻ്റെ മകന് രണ്ടാമത്തെ ഭയങ്കര കുസൃതിയാ അവനാണെങ്കിൽ ഞാൻ പറയുന്ന തോന്നുന്നു കൊച്ചു കുട്ടികളില്ലയോ എടാ മോനെ ഇങ്ങോട്ട് വന്ന് പറയുമ്പോൾ അവൻ അങ്ങോട്ട് ഓടും അപ്പോൾ ഇവനെ പഠിക്കാൻ പറയുമ്പോൾ പുസ്തകം എടുത്ത് ഇങ്ങനെ വെച്ചുകൊണ്ട് അവനെ ഓടും പുസ്തകം അവിടെ ഇരിക്കും ഇവൻ ഇവിടെയെങ്കിലും ആയിരിക്കും അപ്പം ഇവനെ അച്ഛൻ വന്നിട്ട് വേണം ഇവനോട് ഈ സമാധാനം ഉണ്ടാക്കാൻ കൊണ്ട് ഇവനെ രണ്ടടി അടിപ്പിക്കണം ഇതൊക്കെ നമ്മുടെ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ കയ്യിലും കിട്ടത്തില്ല ഇപ്പം വന്നിട്ടുണ്ട് പിന്നെ കൈരം കിട്ടത്തില്ല അപ്പം മോൻ ഈ ഈ കൂടുതലും ഈ പി പിള്ളേർ നല്ല നിലയിലാകണം പിള്ള മക്കൾ നല്ല സന്തതികളായിട്ട് വന്നെങ്കിലേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളു അപ്പോൾ ഈ കുട്ടികളെ എങ്ങനെയാലും അച്ഛന് കുട്ടികളെ നോക്കാനുള്ള സമയങ്ങൾ കിട്ടുന്നില്ല അച്ഛന് അപ്പോൾ ഈ കലാകവിത ഇങ്ങനെ ഇതിട്ട് അച്ഛന് വീട്ടിലിരിക്കാൻ സമയമില്ല അപ്പോൾ ഈ പരിഭവങ്ങളെല്ലാം പറയുന്നേ കുട്ടികളുടെ പരിഭവം കൂടുതലും പറയുന്നത് അവർ കണ്ട് പഠിക്കുന്ന അല്ലെങ്കിൽ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പരിഭവങ്ങളൊക്കെ അച്ഛനത് ചില ചിലപ്പോൾ രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞേ വരുത്തുള്ളൂ അപ്പോഴത്തേക്കും യാസം ഉണ്ടാകും പിന്നെ അമേരിക്കയിൽ പോയി ഒരു രണ്ട് മാസം ആളിൻ്റെ വിവരമേ ഇല്ല അത് എഴുത്തും ഒന്നും എഴുത്ത് എഴുത്തയച്ചാൽ എത്ര നാൾ കാര്യമാണ് അന്ന് എഴുത്തല്ലയോ ഇന്ന് ഫോണില്ലല്ലോ ഇന്ന് ലാൻഡ് ഫോണും ഇല്ല മൊബൈലും ഇല്ല മൊബൈലൊക്കെ ഈ എഴുക്കും ആദ്യം നാളായില്ലല്ലോ അപ്പം എൻ്റെ വിചാരം എന്തുവാ ഓ ഇങ്ങനെ അങ്ങനെ അവിടെ കണ്ട് കുടുങ്ങിയതാണ് ഇപ്പം എന്നോടൊരത്ത് പറഞ്ഞ മാതാമ്മമാരും ഒക്കെ ശാന്തം മാതാമ്മമാർ പിടിച്ചു സാറുമായിട്ട് അവിടെ അവിടെ വെറ്റിലായിട്ടുണ്ട് ഞാൻ പറഞ്ഞ അത് സാറ് അതല്ല എനിക്കറിയാം എന്നാലും ആളെങ്കിൽ വരും രണ്ട് മാസം ഒരു എഴുത്തുമില്ല ഒന്നും ഇല്ല ഭയങ്കരമായിട്ട് വിഷമിച്ചു ഞാൻ

ദൈവമേ ദൈവം ഒരു തന്നെ ഉണ്ടല്ലോ ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ ഇതെല്ലാം മാറ്റിത്തരും 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 നന്മയുണ്ടാകും 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 അപ്പോൾ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിലും എല്ലാം ആരും അത് വിളക്ക് വീടൊക്കെ അടച്ചിട്ട് കഴിഞ്ഞിട്ട് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കും ദൈവമേ എനിക്കൊരു വിഷമവും ഉണ്ടാകരുത് നല്ല നിലയിലാകണം എൻ്റെ കുഞ്ഞുങ്ങൾ നല്ല നിലയിൽ വരും എൻ്റെ ഭർത്താവ് നല്ല നിലയിലാകണം നല്ല അതെപ്പോഴും എനിക്കൊരു പ്രാർത്ഥനയായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടേ ഞാൻ എപ്പോഴും നടക്കുന്ന നടപ്പിലെല്ലാം ദൈവത്തെ ഇങ്ങനെ വിളിച്ച് എന്തോ എനിക്കറിഞ്ഞുകൂട ഒരു ശക്തി അങ്ങനെയുള്ള ചോദിക്കുന്നത് നമ്മുടെ ഒരു ചെറിയ പ്രായത്തിൽ ജീവിതത്തിലേക്ക് വന്ന അല്ലേ ഒരു വ്യക്തി നാൽപ്പത്തഞ്ച് വർഷത്തെ ജീവിതം പിന്നെ അത് ആ ജീവിതം അങ്ങനെ ഒരു ഒഴുക്കിൽ പോവുമായിരുന്നു ഈ പറഞ്ഞ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ജീവിതം പഠിച്ചു എല്ലായിത്തി നിൽക്കുന്ന ആ ഒരാൾ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു ദിവസം ഇല്ലാതാകുന്ന എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ആ ഒരു ദിവസത്തെയും ആ സമയത്തേക്ക് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു സങ്കടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറക്കം ഒരു വർഷത്തേക്ക് ഉറക്കമില്ലായിരുന്നു ഉറക്കം അത് രാത്രി ഇങ്ങനെ ഞാൻ കണ്ണും തുറന്ന് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കാര്യം മാത്രം എന്നെ വിളിക്കുന്നു പിന്നെ കഥകിന് കൂട്ടുന്നു ഇടി ഇടീന്ന് വിളിക്കുന്നു രണ്ട് ദിവസം ഞാൻ കഥ രാത്രി തറന്ന് ഇങ്ങനെ നോക്കി വിളിക്കും ഒന്ന് വയങ്ങുന്ന സമയത്തായിരിക്കും നമുക്ക് തോന്നി എന്നെ വിളിക്കുവാണ് അപ്പം ശബ്ദം കഥകളിട്ടിടിക്കാൻ പള്ളിക്കോട്ട് വെച്ച ശബ്ദം കേൾക്കാം കഥ തുറന്ന് നോക്കുമ്പോൾ ആളിനം മണി പന്ത്രണ്ടൊക്കെ ആയിട്ടുള്ളൂ അങ്ങനെ എനിക്ക് വളരെയധികം ഭയങ്കര സങ്കടം ഉണ്ടായിട്ടുണ്ട് ഞാൻ എങ്ങനെ എൻ്റെ ജീവിതം തരെ എനിക്ക് എൻ്റെ ജീവിതം അങ്ങ് പോകുമോ എനിക്ക് അങ്ങ് ജീവിക്കണമെന്നൊക്കെ ഒരു തോന്നലില്ലായിരുന്നു സത്യം പറഞ്ഞാൽ പിന്നെ ഒരു വർഷം ഇപ്പോൾ എന്നോട് എല്ലാവരും പറയും ശാന്തയാത കുറച്ച് പേരുമ്പ അങ്ങന്മാറും വിഷമിക്കേണ്ട ഓരോ കലാകാരന്മാരെല്ലാം എനിക്ക് ഫോൺ ചെയ്യും എല്ലാം എല്ലാവരും ഫോൺ എപ്പോഴും എൻ്റെ കയ്യിലിരിക്കണം എന്ന് പറയും അല്ലേ കഴുത്തിൽ എന്തെങ്കിലും ഒരു ഇതായിട്ട് ഇട്ട് കിട്ടിക്കൊണ്ട് വേണം നടക്കാനേ കുറേ നാളെ എനിക്ക് ഭയങ്കര സങ്കടം എന്നുള്ളത് ഇവർക്കെല്ലാം മനസ്സിലായി അപ്പം ഇവരെല്ലാം എന്നെ വിളിച്ച് 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 സംസാരിച്ചുകൊണ്ടിരിക്കും കലാകാരന്മാരെ കുഞ്ഞും പിന്നെ നമ്മുടെ ചെമ്മനഞ്ചാക്കു എറണാകുളത്ത് താമസിക്കും ചമ്മനഞ്ചാക്കു വിളിക്കുമ്പോൾ പിന്നെ ഈ ഒ എൻ ബി കുറുപ്പ് സാറും സമയമുള്ള സമയത്തെ വിളിക്കും പിന്നെ മുരളിച്ച് സർവ്വ സമയം ചേച്ചിയും വന്ന് കാണുകയും ചെയ്യും അവരെല്ലാ എല്ലാ ആൾക്കാരും നമ്മളെ നമ്മളെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും വിളിച്ചുകൊണ്ട് അപ്പം പിന്നെ സൂതമാര് ടീച്ചറ് അവരിപ്പം സാറും മിക്കവാറും ചേച്ചി എന്നെ എപ്പോഴും വിളിക്കും ഈയിടെയും വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ച് വിവരങ്ങളൊക്കെ തിരക്കും ശാന്ത വിഷമിക്കേണ്ട ഇനി ശാന്തയ്ക്ക് ശാന്ത ഒരു പിന്നെ നീ അവ ഒരു പ്രാവശ്യം അവിടെ വന്നപ്പോഴേ ഈ മരിച്ചു കഴിഞ്ഞ് ഒരു വർഷം ഒരു ആറ് മാസമൊക്കെ ആയപ്പോൾ എനിക്കങ്ങോട്ട് ജീവിക്കാനും അങ്ങോട്ട് ഒക്കുന്നില്ല മക്കളൊക്കെ അങ്ങ് മോളിവിടെ താമസിക്കുന്നു മോനെ അങ്ങ് വേറ്റി ഭാര്യ എല്ലാമായിട്ട് അങ്ങ് പോയി എനിക്കങ്ങോട്ട് ജീവിതം ശരിയാകുന്നില്ല പിള്ളേരെ ഒന്നും അറിയിക്കാനും പറ്റുന്നില്ല മനസ്സിന് എനിക്ക് വിഷമമുണ്ടോ പിള്ളേരെ അറിയിച്ചാൽ പിള്ളേർക്ക് വിഷമമല്ല ഓ ഇനി എന്തോ ജീവിതം അങ്ങോട്ടും മുന്നോട്ട് ഞാനെന്ത് ചെയ്തൊരു പത്തഞ്ഞൂറ് വാഴ വയ്ത്ത് വാങ്ങിക്കാൻ പറഞ്ഞു എൻ്റെ ഡ്രൈവറോടെ എന്ന് പറഞ്ഞവന് പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട ഒരു പയ്യന് അവനും ഞാനും കൂടെ പോയി പഹയാറ്റെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കോന്നി പത്തഞ്ഞൂറ് വാഴ ഇനി വാങ്ങിച്ച് ഞാൻ വേര് ചെയ്തു ഈ പിള്ളാരെ വളർത്തുന്ന പോലെ എനിക്ക് കൃഷി വലിയ ഇഷ്ടമാണ് ഇതുകൊണ്ട് ഞങ്ങൾ ഈ റബ്ബറുണ്ട് റബ്ബർ രണ്ട് രണ്ടര ഏക്കർ സ്ഥലത്ത് റബ്ബർ വെച്ചിരിക്കുക അതിനിടക്കോട്ട് ഇതുകൊണ്ട് അങ്ങ് നട്ടു നട്ട് കഴിയുമ്പോൾ ഈ പിള്ളേർ വളരുന്ന പോലെ ഇതിന്റെ ചൂട്ടിലുണ്ട് എപ്പോഴും അങ്ങനെ ഈ ആ അഞ്ഞൂറ് മൂട് പത്തഞ്ഞൂറ് മൂട് വാഴയും കൊലച്ചു നല്ല വാഴ കൊല എന്നിട്ടേ സുഖമാരി ടീച്ചർ വന്ന ചേച്ചി വന്ന് ചേച്ചി വന്ന് പിന്നെ ഒരു ദിവസം അവിടെ വന്നപ്പം പറഞ്ഞു മരിച്ചന്ന് വരാൻ പറ്റിയില്ല ഈ വാഴ എല്ലാം കൊലച്ചു നിൽക്കുക നമ്മുടെ ദൂരദര്ശനക്കാരൊക്കെ വന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇതിനെ വന്നു ഇടീ ശാന്തം നിനക്കെന്തുമായാലും മനസ്സിന് നല്ല സന്തോഷം കിട്ടുമല്ലോ ഇത് ഈ കലാകാരന്മാർക്കൊക്കെ ഈ വൃക്ഷങ്ങൾ നശിപ്പിക്കരുതെന്നും ഇത് നട്ടുപിടിപ്പിക്കണമെന്നും കവി ഇത്രയൊക്കെ ഉള്ളത് ഇതെന്തുമായാലും നല്ലൊരു നിനക്കൊരു നീ വീട്ടിലിരുന്ന് ബോറടിക്കണ്ട വനപ്രയാസപ്പെടേണ്ട എന്നിട്ട് ചേച്ചിക്ക് ഞാനാതെ രണ്ട് മൂന്ന് വാഴക്കൊലയും വെട്ടിക്കൊടുത്തു അവയെനിക്ക് കൊണ്ട് കൊടുക്കണം ചേച്ചി എടുത്തു പറഞ്ഞു എന്നിട്ട് അങ്ങനെ ആ അങ്ങനെയൊക്കെ ഞാൻ കൃഷികളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിന് കുറേ വിഷമങ്ങൾ മാറി പിന്നെ രാത്രി കിടക്കുന്നുണ്ടേ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എങ്കിലും എനിക്ക് മനസ്സിന് സന്തോഷം ഒരു നല്ല മനുഷ്യൻ്റെ ഭാര്യയായല്ലോ

അദ്ദേഹ ജീവനോട് ഇരിക്കുന്ന സമയത്ത് എന്നും അർദ്ധരാത്രി സമയത്തൊക്കെ ഇവർ പരിപാടി കഴിഞ്ഞല്ലേ വരുന്നേ അപ്പോൾ ഈ ഈ കാലച്ച കേൾക്കുമ്പോൾ എനിക്കറിയാം ഈ സാധാരണ എല്ലാവരും ചവിട്ടുന്ന പോലല്ല എടുത്തെടുത്തൊരു കാല് ചവിട്ടുണ്ട് അപ്പം അത് ഈ നല്ല ശക്തിയായിട്ടാണ് അപ്പോൾ ആ കാലച്ച കേൾക്കുന്ന തുടങ്ങി ഞാൻ മുറിക്കകത്ത് ഈ കുട്ടികൾ ഞാനും ഇങ്ങോട്ട് അന്ന് ഈ വലിയ വിപുലമായിട്ടുള്ള വീടൊന്നുമല്ല അപ്പോൾ അതിനകത്ത് മണ്ണെണ്ണ വിളക്കാം അപ്പം ഈ വന്നു കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അറിയാനൊക്കത്തില്ലല്ലോ ആരാന്നറിയത്തില്ല അർദ്ധരാത്രിക്കൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ ഈ കാലച്ച കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്കറിയാം ഞാൻ പെട്ടെന്ന് മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് നോക്കുന്നുണ്ടേ ദൈവം ആ അപ്പോൾ നിങ്ങൾ എനിക്കങ്ങനെ മനസ്സിലായി ഞാൻ പറഞ്ഞു നിങ്ങളുടെ കാലൊച്ച കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ ചേട്ടാ ചേട്ടാന്നൊന്നും വിളിക്കത്തില്ലേ സാറേ സാറേന്നൊക്കെയാണ് വിളിക്കുന്നത് അപ്പോൾ എന്നെ ചേട്ടാന്ന് അന്നേരം ഞാൻ പറഞ്ഞു നിങ്ങളെ ചേട്ടാന്ന് ഞാൻ വിളിക്കുക ഓ ഇതിനെ ചേട്ടാന്ന് വിളിക്കണ്ട പിന്നെന്തോ വിളിക്കുന്നത് പിന്നെ ഞാൻ കൊടുക്കാൻ നമ്മൾ ശരിക്കും പറയും പഴയ ആൾക്കാർക്കുള്ള എല്ലാവർക്കും ഉള്ള ഒരു ക്വാളിറ്റിയാണ് മാനേജ്മെൻ്റ് പറയുന്നത് ഒരു സ്നേഹം എന്നൊരു പേര് നമുക്ക് നമ്മുടെ ഒരു അന്ന് ഉള്ള സ്ത്രീകൾക്കെല്ലാം ഒരു ഭക്തിപ്പെടുത്താനോട് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു അവര് നമുക്ക് ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ കൂട്ടല്ല ഇപ്പഴേ ഇപ്പോഴേ അവര് പറയുന്നത് ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ അവകാശമാണ് പക്ഷെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് തോന്നുകയില്ല നമ്മുടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു അവരോടൊരു പ്രത്യേക ഈ ഭാര്യയും ഭർത്താവും തുല്യ തട്ടിലാ നിൽക്കുന്നതെന്ന് പറഞ്ഞാലും ആ ഭാര്യ ഭാര്യ തന്നെയാണ് സ്ത്രീ സ്ത്രീ തന്നെയാണ് എന്നും ഇന്നും അത് പിന്നെ പെണ്ണുങ്ങൾ അത് 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 കാര്യമാക്കുന്നില്ല ഇപ്പോഴത്തെ കാര്യമുണ്ട് സ്ത്രീകൾക്ക് ജോലിയുണ്ട് പുരുഷൻ ജോലിയുണ്ട് സ്ത്രീകൾ രാവിലെ അവർക്ക് രണ്ടു പേർക്കും പോകണം രണ്ടുപേരും രണ്ട് സമയത്ത് വരുന്നു രാത്രി തന്നെ വരുന്നു അപ്പോൾ അവർക്ക് അവ അവകാശം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അവർ തുല്യമായിട്ടിരുന്നേലും അവർ പക്ഷേ നമ്മൾ ഞാൻ എനിക്ക് ജോലിയൊന്നും ഇല്ലാത്ത ഉദ്യോഗക്കാരിയല്ലല്ലോ എങ്കിലും എനിക്ക് വളരെയധികം അധ്വാനിച്ച് ജീവിക്കുന്ന ആളാണെങ്കിലും ഭർത്താവ് എന്ന് പറയുന്നിടത്ത് നമ്മളൊരു പ്രത്യേകത കാര്യങ്ങളൊക്കെ കാര്യത്തോട് വരുമ്പോൾ നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കുമെങ്കിലും നമുക്കൊരു ഭർത്താവ് എന്നൊരു പ്രത്യേകത ഒരു ഒരു ബഹുമാനം ഉണ്ട് ആ ബഹുമാനം പറഞ്ഞ ഒരു സാധാരണക്കാരെ പോലെയല്ല നമുക്കൊരു നമ്മുടെ മനസ്സിലുള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേകതയായിട്ടൊരു ഭയം പോലെ അവരെ ഒരു ബഹുമാനം ബഹുമാനമായിട്ട് നമുക്ക് പുതിയ തലമുറയ്ക്ക് വേണ്ടി അമ്മ ചോദ്യത്തിലോട്ട് വരികയാണ് നമ്മുടെ അവസാന പോയായിട്ട് ഇന്നത്തെ തലമുറയോടെ ഇത്രയും ജീവിച്ച ഒരാളെല്ലാരും പറയാതെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്തായാലും പ്രഷറോട് വേണ്ടിട്ട് അവരോട് അവരുടെ മുഖത്തോട്ട് നോക്കി പറയാൻ വേണ്ടിട്ട് ഞാൻ ചോദിക്കുകയാണ് എന്താണ് ഇന്നത്തെ തലമുറയോട് കൂടി ഇന്ന് ജീവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവരോട് പറയാനുള്ള ഒരു സന്ദേശം പറയാനുള്ള ഒരു പ്രഷറോട് പറയാം ഇപ്പോഴത്തെ കുട്ടികൾ പഴയ രീതി അനുസരിച്ച് ജീവിക്കുന്ന കുട്ടികളല്ല പക്ഷെങ്കിൽ അവരുടെ ജീവിതം വളരെയധികം ഈ അവരെ ഒരു കുടുംബജീവിതമായി കഴിയുമ്പോൾ അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം വളരെ നൂ നൂറ് നൂറ് കുട്ടികളുണ്ടെങ്കിൽ ഒരു അൻ ഒരു എഴുപത് കുട്ടികളുണ്ടായി വേഴ്സാണ് അവരുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്കങ്ങോട്ട് സാധിക്കുന്നില്ല അതിനെ ഇപ്പോൾ ഇപ്പോഴത്തെ അമ്മ അമ്മമാരെ അമ്മമാരാണ് അമ്മമാരെ കുട്ടികളെ വളരെയധികം ശ്രദ്ധിക്കുക കുട്ടികളോട് വളരെയധികം പിന്നെ കാര്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക ദേഷ്യപ്പെടുകയാണെങ്കിൽ അവരോട് ആ ദേഷ്യത്തിനനുസരിച്ച് കുറേയൊക്കെ അവരോട് ശാന്തമായിട്ട് കൊടുക്കുക ചിലപ്പം അവരെ ശകാരിച്ചാലേ പറ്റത്തുള്ളൂ ശകാരിച്ചും അവരെ മനസ്സിലാക്കി അമ്മമാർ വേണം എത്രയും അവരൊക്കെ ഒഴ്സ് കൊടുക്കണം ഒഴ്സ് കൊടുത്ത് ആ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അമ്മമാർ വളരെയധികം പിന്നെ ത്യാഗങ്ങളും പിന്നെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം തരണം ചെയ്ത് ആ കുട്ടികളെ മുന്നോട്ട് നിയന്ത്രിച്ച് പെൺകുട്ടികളെ പ്രത്യേകിച്ചും നിയന്ത്രിച്ച് അവരെ ആ രീതിയിലോട്ടാക്കി വരണമെങ്കിൽ വളരെയധികം ബന്ധപ്പാട് ആളുകൾ ഇപ്പോഴത്തെ അമ്മമാരെ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങളാണ് സഹനം ആ കുറച്ച് ഇപ്പോഴത്തെ അമ്മമാരെന്ന് പറയുന്നത് ഇപ്പോഴത്തെ അമ്മമാരെന്ന് പറയുന്നത് അവരും ഈ കുട്ടികളെ പോലാണ് അവർക്കൊന്നും ഈ ജീവിതം എന്ന് പറയുന്നത് അവരെ അവരൊക്കെ ഒരു ജോലി എങ്ങനെയും സമ്പാദിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഈ വീട്ടിലെ കാര്യങ്ങളോ ആഹാരം ഒന്നും അവർ ശ്രദ്ധിക്കില്ല അപ്പോൾ അത് കണ്ടല്ലേ ഇപ്പോഴത്തെ കുട്ടികളും വളരെ തുള്ളൂ അപ്പോൾ അവരുടെ ആ ജീവിതം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അമ്മമാരും കുട്ടികളും വളരെയധികം ശ്രദ്ധിച്ച് നല്ല നല്ല രീതിയിൽ അവരെ നല്ലപോലെ വളർത്തി വിട്ടില്ലെങ്കിൽ അമ്മമാർക്കും ആ കുടുംബത്തിനും അച്ഛനും എല്ലാം ദുഃഖമായിട്ട് വരും ഏതായാലും അമ്മ പറഞ്ഞത് എല്ലാം കുറച്ചൊക്കെ ആൾക്കാർ ഉൾക്കൊണ്ടാൽ നല്ലത് കാരണം ഈ സഹനവും ത്യാഗവും ഒക്കെ മറ്റൊരാൾക്ക് ഉണ്ടാവണമെന്നില്ല എന്നിരുന്നാലും നമുക്ക് നമ്മുടെ ജീവിതം തന്നെ ഒരു മാതൃകയായിട്ട് പറയാൻ കഴിയുമല്ലോ എന്തായാലും സാറിൻ്റെ ഞാൻ പറഞ്ഞു വലിയ ബൃഹത്തായ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് ഒരിക്കലും ഓടിയെത്താൻ പറ്റില്ല രണ്ട് അധ്യായങ്ങളുണ്ട് ഉണ്ട് എന്നാലും കുറേയൊക്കെ കാര്യങ്ങൾ നമുക്കറിയാനും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കാനും അദ്ദേഹത്തിൻ്റെ പിറൽ ശക്തിയായിട്ട് എന്ന് നിലകൊണ്ടിരുന്ന അമ്മയെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പ്രേക്ഷകർക്കും ഒരുപോലെ അറിയാൻ സാധിച്ചാലും ഇപ്പോൾ ഒരു പുസ്തകം ഇറങ്ങുന്നുണ്ട്

നമ്മുടെ കടമേട്ട രാമകൃഷ്ണ സാറിൻ്റെ ഓർമ്മകളിൽ നിന്നും അല്ലെങ്കിൽ അമ്മയെപ്പോലെ അമ്മ മാത്രമേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം മറ്റൊരാളതിന് പകരമില്ല എന്ന് തന്നെ വേണമെങ്കിൽ നിസ്സംശയം പറയാം ഇന്നീ ഓർമ്മകളിൽ നിന്ന് നമ്മൾ പടിയിറങ്ങുകയാണ് അടുത്തയാഴ്ച മറ്റൊരധികമായി കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി നേർന്നുകൊണ്ട് നമസ്കാരം തൻ്റെ ഇരിപ്പിട ഉപേക്ഷിച്ച് പടനിയുടെ തളത്തിൽ നിന്നും കവിയാത്രയായി വഴിയിലേക്ക് കണ്ടു ശാന്ത ഇന്നും ആ കാൽപെരുമാറ്റത്തിനായി കാത്തിരിക്കുന്നു ആ വിളി കാതോർത്ത് മരിക്കാത്ത പ്രണയത്തിന്റെ ചരിത്രത്തിലെ മറ്റൊരു മധുരമായി ആർദ്രമിയോർമതൻ പടവിൽ മരിക്കാത്ത പ്രണയത്തിൻ